السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمرية قرآن برنامج متنوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مالك يوم الدين صدق الله العظيم فلشد معايا سورة الفاتحة യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്ത് മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് തന്നെയാണ് മരണസമയം ഓരോ മനുഷ്യന്റെയും വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഈമാനോടുകൂടെ മരിക്കുക അള്ളാഹുവിന്റെ ലിക്ക കൊതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവനെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടുക അത് അവൻ്റെ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അള്ളാഹുസ്ബഹാന അവൻ ചോദിക്കാതെ മനുഷ്യൻ ചോദിക്കാതെ തന്നെ അവനെ മോമിനായി നിരക്ക് ഈ ലോകത്ത് അള്ളാഹു ജനിപ്പിച്ചു ഇനി ഈമാനോടുകൂടെ തന്നെ അള്ളാഹു താര അവനെ മരിപ്പിക്കുകയും വേണം എങ്ങനെയാണ് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുക ഈമാനോട് കൂടി ജീവിച്ചാൽ മാത്രമേ ഈമാനോട് കൂടി മരിക്കാനും കഴിയുകയുള്ളൂ മരിക്കുന്ന സമയം കരിമത്വത്വീത് ഉച്ചരിച്ച് മരിച്ചാൽ അവൻ ഈമാനോട് ഈമാനോടുകൂടെ മരിച്ചു എന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ആർക്കൊക്കെയാണ് ഈ മാർ കരിമത്വം ഹീത് ഉച്ചരിക്കുവാനുള്ള ഉണ്ടാവുക ജീവിതകാലത്ത് അള്ളാഹുവിന്റെ അതിമഹത്തായ തിക്റുകൾ നാവിലൂടെ ധാരാളം ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഹൃദയ കൂടെ അള്ളാഹുനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുനെ ദിക്കിലിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ അവർക്ക് മാത്രമേ ആ സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മരണസമയത്ത് ഞാൻ നിക് ചൊല്ലിക്കോളാം അങ്ങനെ മോമിനായി മരിക്കാമെന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞോളണം എന്നില്ല ഇമാനോടുകൂടെ അള്ളാഹുതാല കൽപ്പിച്ചതിനനുസരിച്ച് ജീവിക്കുകയും ആ ജീവിതം മരണം വരെ നിലനിർത്തുന്ന അതിമഹത്തായി ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സൗഭാഗ്യം ആർക്ക് കൈവരുന്നുവോ അവർക്ക് മാത്രമേ പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ മരിക്കാനും കഴിയുകയുള്ളൂ അങ്ങനത്തെ വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തുൽക്കറാം വളരെ സുന്ദരമായ വേഷത്തിൽ വളരെ സന്തോഷകരമായ ആനന്ദം തുളുമ്പുന്ന വചനത്തോടു കൂടെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സലാം പറഞ്ഞുകൊണ്ടാണ് മൂമിനായ മനുഷ്യന്റെ റോഹിനെ പിടിക്കാൻ അവർ വരിക ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൗത്ത് വസ്സലാം ഒരു മനുഷ്യന്റെ റോഹിനെ പിടിക്കാൻ വരുന്ന സമയം ആ മനുഷ്യനോട് ആ മലക്ക് പറയും നിനക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുനെ മലക്കുൽ റോഹിനെ പിടിക്കാൻ വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അള്ളാഹു നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് ആ റോഹിനെ മോഹിനായ മനുഷ്യൻ റോഹിനെ അവർ പിടിക്കുക അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തിലെ മുപ്പത്തിരണ്ടാമത്തെ വചനം

അപ്പോൾ സദാസമയവും നല്ല ഹൃദയത്തോടു കൂടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന കൂടെ ആയിരിക്കണം മരണം വരെയും ജീവിക്കേണ്ടത് അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനീഫ് നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് കല്പിച്ചത് അവർ അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പൊറത്തു തരണം ഞങ്ങൾക്ക് മാത്രം പൊറത്താൽ പോരാ വലിയ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയതായ സത്യവിശ്വാസികൾ ഈമാൻ കൊണ്ട് മുൻകഴിഞ്ഞു പോയതായ സത്യവിശ്വാസികൾ അവർക്കും നീ പൊറത്തു കൊടുക്കണം മാത്രമല്ല ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ യാതൊരുവിധ പകയും വിദ്വേഷവും പാടില്ലാത്ത നിലക്ക് യാതൊരു പകയും വിദ്വേഷവും ഞങ്ങളുടെ മനസ്സിലില്ലാത്ത നിലക്കുള്ള ജീവിതവും ഞങ്ങൾക്ക് നീ നൽകണമേലാത്ത ജയൽബിനില്ല അപ്പം സത്യവിശ്വാസികളോട് യാതോ നിലക്കുള്ള മാനസികമായ വൈരാഗ്യമോ യാതോലെ നിലക്കുള്ള പകപോക്കലോ ആ നിലക്കുള്ള ദുർഗ് ദുഷിച്ച ചിന്താഗതിയോ ഒന്നുമില്ലാത്ത ശുദ്ധമായ മനസ്സ് ആ ശുദ്ധമായ മനസ്സോടുകൂടി റബ്ബിനെ കാണാൻ ആർക്ക് സൗഭാഗ്യം കിട്ടുന്നുവോ അവനാണ് ബാക്കിവാൻ അള്ളാഹു സലീം ഒരു ദിനം എങ്ങനെയുള്ള ദിനമാണ് അന്ന് ധനമോ സന്താനങ്ങളോ സമ്പാദ്യമോ ഒന്നും ഒരു ഉപകാരവും ചെയ്യാത്ത ദിനം ആ ദിനം ബി അള്ളാഹുബിഖാൽ സലീം അന്ന് ഉപകാരം കിട്ടുക ആർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കാണാൻ അല്ലെങ്കിൽ അള്ളാഹു അലിഖാവിന് സൗഭാഗ്യം കിട്ടി അവൻ്റെ ഹൃദയം യാതോ ഒരു ഇത് വിദ്വേഷമോ യാതോര് ഇത് പകപോക്കലോ അങ്ങനെ തുടങ്ങി ഒരു ഒരു വിധത്തിലുള്ള ദുർഗണങ്ങളും ഇല്ലാത്ത ഒരു നിഷ്കളങ്ക മനസ്സോടുകൂടെ റബ്ബിനെ കിട്ടാൻ റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ച ആരുണ്ടോ അവനാണ് സൗഭാഗ്യവാൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഖുആാനിഷരീഫ് നമ്മെ അറിയിക്കുന്നു അപ്പോൾ സദാസമയവും ദിഖറിൽ മുഴുകുന്ന ജീവിതം ദിഖറാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിനെ ശുദ്ധമാക്കുന്നത് സകാല സകാലത്തിൽ കുലു വിധിക്കറുള്ള ഓരോ വസ്തുക്കളെയും ശുദ്ധമാക്കാൻ വിവിധ തരത്തിലുള്ള വസ്തു വിവിധ വിവിധ തരത്തിലുള്ള ശുചീകരണ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഹൃദയത്ത് ശുചി ശുചീകരിക്കുന്ന വസ്തു അത് പരിശുദ്ധമായ ദിക്കർ മാത്രമാണെന്ന് ഹബീബായ മുഹമ്മദു സാഹു അലി വസ്ലമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ ഇമാനോടുകൂടി ഈ പോലോകത്ത് നാം ജീവിച്ചു ഇനി ഈമാനോടുകൂടെ മരിക്കാനാണ് നാം കൊതിക്കുന്നത് അതിന് ഈമാനോടുകൂടി ജീവിക്കുക മാത്രമേ അതിന് മാർഗമുള്ളൂ ആ ഈമാൻ നിലനിർത്തുന്നതിന് പരിശുദ്ധമായ ദക്കരകൾ അധികമാക്കുക അതാണ് അതിനുള്ള ഏറ്റവും ഏറ്റവും നല്ല വഴി എന്ന് മാത്രമേ അവസരം പറയുന്നു അള്ളാഹു സുബഹാനുഹൂവത്തായാലാഹുവിൻ്റെ അതിമഹത്തായ ദിക്കറികൾ അധികരിപ്പിക്കുവാനും ആ പരിശുദ്ധമായ തിക്രോടുകൂടെ നാളെ ആഹരത്തിലേക്ക് റബ്ബിനെ കണ്ടുമുട്ടുവാനും ഈമാനോടു കൂടെ മരിക്കുവാനും ഗരിമുദു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ട് സന്തോഷിച്ച് ഈമാനോടു കൂടെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.